പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയപ്പെടുന്നത് കേരളത്തിലെ പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവായിട്ടുള്ള പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അറിയ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്ന സാമൂഹ്യ പ്രവർത്തകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. അദ്ദേഹം ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേരനല്ലൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് 1885 മെയ് 4-ാം തീയതിയാണ്. അദ്ദേഹത്തിൻ്റെ മരണം 1938 മാർച്ച് 23-ാം തീയതിയാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് അബ്രഹാം ലിങ്കൺ ഓഫ് കേരള അഥവാ കേരളത്തിൻ്റെ അബ്രഹാം ലിങ്കൺ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് ശങ്കരൻ. അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് അഴീക്കൽ വേലുവൈദ്യൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രഹപ്പേര് സാഹിത്യകുടീരം. കൊച്ചിൻ നാട്ടുരാജ്യത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള പേരിൽ സാമൂഹ്യ പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഒന്ന് സമാധി സപ്താഹം, അതോ അദ്ദേഹം ചട്ടമ്പി സ്വാമികളുടെ വേർപാടിൽ മനംനൊന്തുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൃതിയാണ് സമാധി സപ്താഹം. അതുപോലെ തന്നെ ജാതി കുമ്മി എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജാതി വ്യവസ്ഥക്കും അതേപോലെ തൊട്ടുകൂടായ്മയ്ക്കും എതിരായിട്ട് അദ്ദേഹം രചിച്ചിട്ടുള്ള കൃതിയാണ് ജാതി കുമ്മി. ആചാരഭൂഷണം, അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് ആചാരഭൂഷണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദ്യാനവിരുന്ന്, ബാലകലേശം എന്നിവ ഈ ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള കൃതികളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റു ചില വർക്കുകളാണ് സ്തോത്രമന്ദാരം, ചിത്രലേഖ, ലംഘാമർദ്ദനം, പഞ്ചവടി, ധ്രുവചരിത്രം, ലളിതോപഹാരം, ആര്യപ്രശസ്തി എന്നുള്ള മറ്റു ചില കൃതികളാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഒരുപക്ഷെ സാഹിത്യത്തിലൂടെ സാഹിത്യ കൃതികളിലൂടെ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ എന്നുള്ള പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് കവിതിലകൻ പട്ടം നൽകിയത് കൊച്ചിൻ മഹാരാജാവാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ സാഹിത്യ നിപുണൻ എന്ന് വിശേഷിപ്പിച്ചതും കൊച്ചി മഹാരാജാവ് തന്നെയാണ്. അതുപോലെ അദ്ദേഹത്തിന് വിദ്വാൻ എന്നുള്ള വിശേഷണം അദ്ദേഹത്തിന് നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ആണ്. അദ്ദേഹമാണ് അറിയ സമാജം സ്ഥാപിച്ചത്. 1907 അരയരുടെ അറിയ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയുള്ളതാണ് അറിയ സമാജം. 1907 കൊച്ചിൻ പുലയ മഹാസഭയ്ക്ക് നേതൃത്വം കൊടുത്തവരിൽ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. 1913 പണ്ഡിറ്റ് കറുപ്പനാണ് അതിന് നേതൃത്വം കൊടുത്തൊരു പ്രമുഖ നേതാവാണ്. അതുപോലെ തന്നെ അദ്ദേഹം കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം, അപ്പോൾ അദ്ദേഹം അതിലേക്ക് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷമാണ് 1925. അതുപോലെ തന്നെ അദ്ദേഹം ഈ അവർണ സമുദായത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അവർ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം കൂടിയിട്ടുള്ള സമ്മേളനം കൊച്ചി കായലിൽ അദ്ദേഹം ചേർന്നുള്ള സമ്മേളനമാണ് കായൽ സമ്മേളനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. 1914 ഫെബ്രുവരി 14 അദ്ദേഹം ഇത് സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ അഖില കേരള അരയ മഹാസഭ രൂപീകരിച്ചത് 1922. ഒരു പണ്ഡിറ്റ് കൃപ്പനെ മറ്റു അദ്ദേഹം രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർണ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ താഴേക്കടയിലുള്ള സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള മറ്റു ചില പ്രമുഖ സംഘടനകളാണ് കല്യാണദായിനി സഭ, കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹം സ്ഥാപിച്ചത്, ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി, അരയ വംശോദ്ധാരണി സഭ ഏങ്ങാണ്ടിയൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്, അതുപോലെ സന്മാർഗ പ്രദീപ സഭ കുമ്പളം, സുധർമ്മ സൂര്യോദയ സഭ തേവര, പ്രബോധ ചന്ദ്രോദയ സഭ നോർത്ത് പറവൂർ എന്നിവിടങ്ങളിലൊക്കെ അദ്ദേഹം ഈ പറയപ്പെടുന്ന അവർണ സമുദായത്തിന് പ്രത്യേകിച്ച് അറിയ സമുദായം ഉൾപ്പെടെയുള്ള അവർണ സമുദായത്തിന് വേണ്ടി അദ്ദേഹം അവരുടെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം രൂപം കൊടുത്തിട്ടുള്ള സഭകളാണ് മേൽ പറയപ്പെട്ട ഓർഗനൈസേഷൻസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതിന് പുറമെ നിരന്തരമായിട്ട്
പിഎസ്സികളിലൂടെ പിഎസ്സിക്കൊക്കെ നിരന്തരമായിട്ട് ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ അവസാനത്തെ ഈ സ്ലൈഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് അദ്ദേഹം ജനിച്ച സ്ഥലം, ജില്ല എറണാകുളമാണെന്ന് പറഞ്ഞു, അദ്ദേഹം ജനിച്ച സ്ഥലമാണ് ചേരനല്ലൂർ. അതുപോലെ തന്നെ കേരളാലിംഗൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് കറുപ്പനാണ്. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയപ്പെടുന്നത് അവ ധീവര സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് കവിതിലകൻ എന്നുള്ള കവിതിലക പട്ടം നൽകിയത് കൊച്ചിൻ മഹാരാജാവാണ്. അതുപോലെ തന്നെ വിദ്വാൻ എന്നുള്ള വിശേഷണം അദ്ദേഹത്തിന് നൽകിയത് കേരളവർമ്മ വലിയ കോയി തമ്പുരാണ്. അതുപോലെ തന്നെ ആര്യസമാജം സ്ഥാപിച്ചത് അദ്ദേഹമാണ്. കല്യാണദായിനി സഭ അദ്ദേഹം പണ്ഡിറ്റ് കറുപ്പനാണ് അദ്ദേഹം സ്ഥാപിച്ചത്. അതുപോലെ ആര്യ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സഭയാണ് വാലസമുദായ പരിഷ്കരണി സഭ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സുധർമ്മ സൂര്യോദയ സഭ, ഇത്തരത്തിലുള്ള അവർണ സമുദായത്തിൻ്റെ അവർക്ക് വേണ്ടിയിട്ട് വാദിക്കാനും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള സഭകളാണ് ഈ പറയപ്പെടുന്ന സഭകളൊക്കെ.